അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണെങ്കിൽ ആ സെമിയിലെ ഫൈനൽ മത്സരം തെലുങ്കാനയിൽ യഥാർത്ഥ അംഗമാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണെങ്കിൽ തെലുങ്കാനയിൽ ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത്. ഇപ്പോഴും നേരിയ മുൻതൂക്കം സംസ്ഥാനം ഭരിക്കുന്ന കെ ചന്ദ്രശേഖർ റാവു എന്ന കെ സി ആറിൻ്റെ ബി ആർ എസിനാണ്. കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന തരത്തിൽ സർവേകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഭരണത്തിലെത്താൻ എത്ര സീറ്റുകൾ കിട്ടുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കുന്നില്ല. ബി ജെ പി ഏതടവും പയറ്റി മുന്നേറ്റമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഇത്തവണ സിനിമാ നടൻ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും രംഗത്തുണ്ട്. കർണാടക കൈപ്പിടിയിലാക്കിയ ആത്മവിശ്വാസത്തിൽ തെലുങ്കവും പിടിക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങുമ്പോൾ കർണാടകയിലെ ക്ഷീണം തെലുങ്ക് മുന്നേറ്റത്തിലൂടെ തീർക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. മറ്റ് സംസ്ഥാനങ്ങളിൽ പരസ്പരം എതിർക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ബി ആർ എസിൻ്റെ ഭരണപരാജയം പറഞ്ഞ് എതിർക്കുമ്പോൾ വിരുദ്ധ വോട്ടുകൾ ചിതറുമെന്നും ഭരണം നിലനിർത്താനാകുമെന്നുമാണ് കെ സി ആർ കണക്കൂട്ടുന്നത്. മൂന്ന് പാർട്ടികൾക്കുള്ളിലും പ്രശ്നങ്ങളും തലപൊക്കിയിട്ടുണ്ട്. നവംബർ 30 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരരംഗത്തുള്ള എല്ലാ പാർട്ടികളുടെയും സർവ്വസന്നാഹങ്ങളും 2014 രൂപം കൊണ്ട ഈ സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുറത്തു വന്ന സർവേ ഫലം വിരൽ ചൂണ്ടുന്നത് തൂക്കുമന്ത്രിസഭയുണ്ടാകുമെന്നാണ്. സർവേ ഫലം അനുസരിച്ച് ബി ആർ എസ് 43 മുതൽ 55 സീറ്റുകൾ വരെ നേടും. കോൺഗ്രസിൻ്റെ വമ്പൻ തിരിച്ചുവരവും സർവേ പ്രവചിക്കുന്നു. 48 മുതൽ 60 സീറ്റുകൾ വരെ. ബി ജെ പിക്ക് കിട്ടുക 5 സീറ്റ് മുതൽ 11 സീറ്റ് വരെ. കുറച്ച് വർഷങ്ങൾക്കിടെ തെലങ്കാനയിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് കിട്ടിയത് 46.87% വോട്ടാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം 29% ബി ജെ പിക്ക് 5.98%. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് വോട്ട് വിഹിതം കുറഞ്ഞ് 41.71%. സീറ്റുകളാകെയുള്ള 17-ൽ 9 മാത്രമാണ് ബി ആർ എസിന് കിട്ടിയത്. ബി ജെ പിയാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 4 സീറ്റുകൾ നേടി. വോട്ട് വിഹിതമാകട്ടെ 19.65%. കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം 29.78%. സീറ്റുകൾ 3 നേടി. ലോക്സഭയിലെ വോട്ട് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാവുന്ന സീറ്റുകൾ പ്രവചിച്ചാൽ ബി ആർ എസ് 71, കോൺഗ്രസ് 21, ബി ജെ പി 21, AIMIM 6 സീറ്റും എന്നിങ്ങനെയാകും ഏകദേശ നില. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് പോലെയല്ല ജനം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി ആർ എസ് പ്രചാരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ആകെയുള്ള 119 സീറ്റുകളിൽ 115 സീറ്റുകളിലേക്കും അന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 2 സീറ്റിൽ കെ ചന്ദ്രശേഖർ റാവു തന്നെ മത്സരിക്കും. മകനും മന്ത്രിയുമായ കെ ടി രാമറാവുവും വീണ്ടും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ബി ആർ എസ് മത്സരിപ്പിക്കുന്നത്. 7 മണ്ഡലങ്ങളിൽ മാത്രമേ പുതിയ സ്ഥാനാർത്ഥികളുള്ളൂ. 95-നും 105-നും ഇടയിൽ സീറ്റുകളിൽ ബി ആർ എസ് വിജയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ ചന്ദ്രശേഖർ റാവു തന്നെ തുറന്നടിച്ചു. 2016 നോട്ട് നിരോധനവും കോവിഡും തെലങ്കാനയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചു. പരിമിതികൾ കാരണം ചില വികസന പരിപാടികൾ മന്ദഗതിയിലായി. നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ച് സംസ്ഥാനം വലിയ ഉയരങ്ങൾ കൈവരിച്ചു. ഇപ്പോഴത്തെ നേട്ടങ്ങളിലും നാം തൃപ്തരാകരുത്. കൂടുതൽ മികച്ച രീതിയിലുള്ള വികസനം കൈവരിക്കാൻ പരിശ്രമിക്കണം. നമ്മൾ ജനങ്ങൾക്ക് നല്ല ജീവിത നിലവാരം ഉറപ്പു നൽകണമെന്നുമാണ് കെ സി ആർ പറഞ്ഞത്. ഏതായാലും കെ സി ആർ വലിയ പ്രതീക്ഷയിലാണ്. തുടർഭരണമുണ്ടാകുമെന്നാണ് വിശ്വാസം.